നമസ്കാരം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ വളരെ ദാരുണമായ രീതിയിൽ രണ്ട് കൊലപാതകങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത്. രാത്രിയിൽ SDPIക്കാരൻ കൊല്ലപ്പെടുന്നു. അത് കൊന്നതാരാണ് എന്ന് ഇനിയാണ് പോലീസ് പറയേണ്ടത്. പക്ഷേ അപ്പോഴേക്കും അതിനെപ്പറ്റി പല ഊഹാപോഹങ്ങളും പ്രചരിച്ചു കഴിഞ്ഞു. പകരത്തിന് പകരം എന്നോണം മണിക്കൂറുകൾക്കകം മറ്റൊരു BJP നേതാവും കൊല്ലപ്പെടുന്നു. ഇത് രണ്ടും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റിയുമല്ല പറഞ്ഞു വരുന്നത്. ആദ്യത്തെ കൊലപാതകം, അതായത് SDPIക്കാരൻ്റെ കൊലപാതകം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എറണാകുളം പോലെ ഒരു സ്ഥലത്ത് പാതിരാത്രി 12 മണിക്ക് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ഒന്നോർക്കുക, ആയിരക്കണക്കിന് ആളുകൾ റോഡിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ഈ കൊച്ചു സംസ്ഥാനത്ത് CPM ആണ് ഏറ്റവും വലിയ പാർട്ടിയെന്ന്, ഒറ്റ പാർട്ടിയെന്ന് ഏവർക്കും അറിയാം. അതിനുശേഷമാണ് ഒരുപക്ഷെ കോൺഗ്രസ് പോലും വരുന്നത്. CPM, കോൺഗ്രസ്, BJP, CPI, പിന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അങ്ങനെ അസംഖ്യം പാർട്ടികളുണ്ട്. പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവരെല്ലാവർക്കും ഒരൊറ്റ പാർട്ടിക്ക് പോലും ഏതാനും മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും ആളുകളെ തെരുവിലിറക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ സംഘടനാ പാഠവുമില്ല. ഇവിടെ ഏറ്റവും വലിയ സംഘടനാ പാഠവുമുള്ള പാർട്ടി CPM ആണ്. ആ CPMന് പോലും പറ്റില്ല. പക്ഷേ SDPIക്ക് പറ്റും. അതവർ പല തവണ തെളിയിച്ചിട്ടുണ്ട്. അവർക്കൊരു വാട്സപ്പ് കോൾ മതി, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് മതി, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ചില പള്ളികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഭാഷയിലുള്ള എന്തെങ്കിലും ഒരു അനൗൺസ്മെൻ്റ് മതി. നിമിഷങ്ങൾക്കകം അവർ ഉദ്ദേശിക്കുന്നിടത്ത് ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് അണിനിരത്താൻ പറ്റും. അതായത് എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ വലിയ ഒരു വർഗീയ കലാപം നടത്താൻ തക്ക ട്രെയിനിങ് കിട്ടിയവരാണവർ. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും കേരളത്തിൽ മലയാളികൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. മലയാളികൾ മാത്രമല്ല അതിനിറങ്ങുന്നത്. സമാധാനക്കാർ നടത്തുന്ന ചില ഹോട്ടലുകൾ, ചില സ്ഥാപനങ്ങൾ, അവിടെ എന്നാ വേണ്ട ചേട്ടാ അല്ലെങ്കിൽ ബംഗാളി ബാബുമാർ എന്ന ഓമനപ്പേരിൽ നിൽക്കുന്ന കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവർക്കൊന്നും ഇവിടെ വ്യക്തമായ രേഖകളോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഇന്ന് ഇല്ലാത്ത ആൾക്കാർ, അവരെയൊക്കെ ഈ വ്യാജരേഖകളും ചമച്ച് ഇവിടുത്തുകാരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ട് ഇവിടെ കൊണ്ട് പാർപ്പിക്കാൻ എല്ലാ സഹായ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവരൊക്കെ ആരുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇനിയെങ്കിലും മലയാളി ഗൗരവതരമായിട്ട് ചിന്തിച്ചു തുടങ്ങണം. കാരണം ഇത്തരക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു വിളി വന്നാൽ, ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നാൽ, ഇങ്ങനെ പള്ളിയിൽ നിന്നൊരു ഒരു മുന്നറിയിപ്പ് ഇത് കിട്ടിയാൽ ഇവരാണ് ആയുധമായിട്ട് തെരുവിലിറങ്ങാൻ പോണത്. അവർക്ക് മലയാളിയിൽ വെട്ടുമ്പോൾ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ നോക്കിയായിരിക്കില്ല ഒരുപക്ഷെ അവർ വെട്ടുന്നത്. അവർ എന്തിനും സജ്ജരാണ്. അവരിൽ ബംഗ്ലാദേശികൾ കാണാം, പാകിസ്ഥാനി പോലും കാണാം. അത്ഭുതപ്പെടേണ്ട, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ 10-15 വർഷത്തോളം ഒളിവിൽ താമസിച്ച പാകിസ്ഥാനിയെ പിടിക്കുകയുണ്ടായി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലും ഇനിയിപ്പോൾ NRC ഒക്കെ വരാൻ പോകുന്നത്. അതിനെതിരെയും സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത്രയും പറഞ്ഞപ്പോൾ പോലും ചിലർക്ക് ഒരു സംശയമുണ്ടാവാം, ഇത് ഈ കൊച്ചു കേരളത്തിലൊക്കെ നടക്കുമെന്ന്. നിങ്ങളുടെ ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഉദാഹരണമോടെ പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഒരു വാട്സപ്പ് ഹർത്താൽ നമ്മുടെ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. വാട്സപ്പ് ഹർത്താൽ എന്ന ഓമനപ്പേരിലാണ് അതറിയപ്പെടുന്നത്. അന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നില്ല. ആരോ ഒരുത്തൻ വാട്സപ്പിൽ കൂടെ ഒരു ഹർത്താലിന് അങ്ങ് ആഹ്വാനം ചെയ്തു. പിറ്റേന്ന് സുഡാപ്പികൾ എന്ന് പറയുന്ന കൂട്ടർ, അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് വിളിക്കുന്ന കൂട്ടർ ഇറങ്ങി, കേരളത്തിൽ ഇറങ്ങി ഹർത്താൽ നടത്തിയ നമ്മൾ കണ്ടു. ബേക്കറി ലഹള എന്ന ഓമനപ്പേരിലും അതറിയപ്പെടുന്നുണ്ട്. അന്ന് ബേക്കറിയിലൊക്കെ കയറി പബ്സൊക്കെ ഇവർ തിന്നുന്നതും വാരി എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ ട്രോളർമാർ നിരവധി ട്രോളാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതോ ഒരുത്തൻ വാട്സപ്പിൽ കൂടെ പടച്ചുവിട്ട ഒരു ഹർത്താൽ ആഹ്വാനം ഏറ്റെടുത്താണ് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത്. അതെ, അവർ ഏത് നിമിഷവും സർവസജ്ജരാണ്. കഴിഞ്ഞ ദിവസം തന്നെ നോക്കുക, SDPIക്കാരൻ കൊല്ലപ്പെടുന്നു. ആ പ്രദേശത്ത് SDPIക്കാരനും DYFA CPMക്കാരും തമ്മിലാണ് നിരന്തരം കലഹവും പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അവിടെ RSSനോ BJPക്കോ ശക്തിയുള്ള പ്രദേശമേ അല്ല. പക്ഷേ SDPIക്കാരൻ കൊന്നു മണിക്കൂറുകൾക്കകം അവർ ആ
ഒന്നിനു പകരം ഒന്നാക്കാൻ നോക്കിയത് ഏതെങ്കിലും സി പി എമ്മുകാരുടെ കൊന്നിട്ടല്ല, ബി ജെ പി കാരനെ തിരഞ്ഞു പിടിച്ച് കൊന്നിട്ടാണ്. കാരണം അവർ നേരത്തെ തന്നെ ഓരോരുത്തരെയും അടയാളപ്പെടുത്തി മാറ്റിവെച്ചിരിക്കുന്നു. കൊല്ലപ്പെടേണ്ടവർ ഇന്ന 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 ആൾക്കാരെന്ന്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് കൊല്ലപ്പെട്ട ആ കൊന്നവനെ ആയിരിക്കരുത് കൊല്ലുന്നത്, പകരത്തിന് പകരം ഇന്ന 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 കൂട്ടരിൽ ആരെയെങ്കിലും നമുക്ക് തട്ടാം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. ഇവിടെ പ്രശ്നം രാഷ്ട്രീയമൊന്നുമല്ല, തികഞ്ഞ മത വർഗീയവാദം തന്നെയാണത്. ഇനിയും കേരളം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മുന്നിൽ കണ്ണിൽ കാണുന്ന ചില കാഴ്ചകൾ കണ്ട് അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഒരിക്കൽ കാശ്മീരി പണ്ഡിറ്റുകൾ ഓടിയതുപോലെ ഇവിടെ നിന്ന് എല്ലാം വാരിക്കെട്ടി ഓടേണ്ടതായും വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.